ഹലോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സറ്റ് സബ്ബോ സറ്റ് സബ്ബോ എന്ന് പറഞ്ഞ സെന്റൻസ് സ്ട്രക്ചർ എങ്ങനെയാണ് നമ്മൾ ജർമ്മനിൽ ഒരു സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യുക എന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഔസാഗി സറ്റ്സ് ഔസാഗി സറ്റ്സ് എന്ന് പറഞ്ഞാൽ നോർമൽ സെന്റൻസ് ഈ സെന്റൻസ് എങ്ങനെ കൺസ്ട്രക്ട് ആവുന്നതെങ്കിൽ നോക്കാം ആദ്യം നമ്മൾ എഴുതേണ്ടത് സബ്ജക്ട് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ പ്രിണോമിൻ എന്നാണ് സബ്ജക്റ്റ് എന്നൊരു മീനിങ് വരുന്നത് അത് ചിലപ്പോൾ പേരാവാം അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ പ്രണോമിനായ ഇഹ് ഡു എർ സി എസ് ഇ എർ സി സി എന്നുള്ള കേസുകളും ആവാം അപ്പം ആദ്യം നമ്മൾ എഴുതേണ്ടത് സബ്ജക്റ്റ് ആണ് അപ്പം നമുക്കറിയാം സബ്ജെക്ട് അനുസരിച്ച് നമ്മൾ സെക്കൻഡ് എഴുതുമ്പോൾ വെർബ് കോഞ്ചിയേഷൻ എഴുതണം അത് നമ്മൾ വെർബ് എഴുതുന്ന കേസിൽ നമ്മൾ സബ്ജക്റ്റ് അനുസരിച്ച് എന്ത് ചെയ്യണം കൂഞ്ചിയേറ്റ് ചെയ്യണം ഇതാണ് വെർബ് കോഞ്ചിയേഷൻ എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ എഴുതേണ്ടതാണ് എന്ത് ഒബ്ജെക്ട് അത് നമുക്കൊരു സെന്റൻസ് നോക്കിയാലോ ഫസ്റ്റ് വൺ ഐ ആം ഗോയിങ് ടു ദ കഫേ ഇതെങ്ങനെ നമുക്ക് ജർമ്മനിൽ എഴുതാം അപ്പോൾ ഐ എന്നുള്ള മീനിങ്ങിൽ വരുന്നതാണ് ഇഹ് ഗോയിങ് എന്നൊരു മീനിങ് ആണ് ഗേഹെ ഗേഹൻ എന്നുള്ള പറയുന്ന വെർബിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഗേഹ എന്ന് പറയുന്ന വെറബ്ഡ് ആവുന്നത് അപ്പൊ ഗേഹൻ ടു ഗോ എന്നൊരു മീനിങ് ആണ് വരുന്നത് അപ്പൊ ഇഹ് വരുമ്പോ എ ആണ് ആഡ് ആവുന്നത് അപ്പൊ നമ്മുടെ ഗേഹൻ എന്ന് പറയുന്ന വെറബ് എന്താവും ഗേഹയാവും ഡു എന്നുള്ള വെറുബില് എസ് ടി ആണ് ആഡ് ആവുന്നത് അപ്പൊ നമ്മൾ ഇവിടെ എന്താവും ഗേസ് എന്നായിരിക്കും വെറബ് വരുന്നത് എർ സി എസ് ടി ആണ് ആഡ് ചെയ്യേണ്ടത് അപ്പൊ നമ്മള് ഗേഹൻ എന്നുള്ള വെറുബില് ടീ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഗേഫ്റ്റ് ആണ് ആവുന്നത് ഇയർ എന്നുള്ള കേസിലും ടീ തന്നെയാണ് ആഡ് ചെയ്യുന്നത് സെയിം ഗേറ്റ് എന്നാണ് വരുന്നത് വിയർ സിസില് ഇയൻ ആണ് വരുന്നത് നമുക്ക് വെർബ് വരുന്നത് ഗേഹൻ ആയിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത് വരുന്നത് ഇൻഫിനിറ്റീവ് ആയിട്ട് വരുന്നത് അപ്പൊ നമ്മളിവിടെ ഇപ്പോൾ ഇഹ് ആണ് എഴുതിയിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇഹിന്റെ കോഞ്ചിഗേഷൻ അനുസരിച്ച് ഇവിടെ എന്ത് എഴുതണം ഗേഹൻ എന്നുള്ള പറയുന്ന വെർബ് കോഞ്ചിഗേറ്റ് ചെയ്ത് എഴുതണം അപ്പോൾ വെർബ് കോഞ്ചിഗേഷനിൽ ഇഹ് വരുമ്പോൾ എന്ത് വരും ഗേഹ വരും പിന്നെ നമ്മൾ ഒബ്ജക്റ്റ് ആണ് എഴുതണ്ടത് ടു ദ കഫേ എന്നാണ് വരേണ്ടത് അപ്പോൾ ഇൻസ് വരാൻ കാരണം നമ്മൾ ഒരു പ്ലേസ് വെക്കുമ്പോൾ നമ്മൾ പ്രിപ്പോസിഷൻ ആയിട്ട് ഇന്നാണ് വെക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇന്നാണ് പ്രിപ്പോസിഷൻ കേസിൽ വെക്കുന്നത് പിന്നെ നമുക്കറിയാം നോർമലി നമ്മൾ നൗൺസ് എഴുതുമ്പോൾ എന്തും വെക്കണം നമ്മൾ ആർട്ടിക്കിളും വെക്കണം അപ്പോൾ ദസ് കഫെയാണ് എന്ത് വരുന്നത് കഫയുടെ ആർട്ടിക്കിൾ വരുന്നത് അപ്പോൾ ഇൻ പ്ലസ് ദസ് വരുമ്പോഴാണ് ഇൻസ് വരുന്നത് അതാണ് കുർസ്ഫോമൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇൻ ഇൻസ് കഫേ എന്നുള്ള കേസാണ് ഇവിടെ എഴുതുന്നത് അതാണ് നമ്മുടെ ഒബ്ജക്ട് ആയിട്ട് വരുന്നത് അപ്പോൾ ഇഫ് അപ്പോ ഇൻഫേ ആണ് നമ്മുടെ ഔസാഗേ സച്ചിന്റെ എന്ത് വരുന്നത് എക്സാമ്പിള് വരുന്നത് അപ്പോൾ ഓക്കെ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്ട്രക്ചറിലോട്ട് കടക്കാം നെക്സ്റ്റ് വരുന്നതാണ് വേ ഫ്രാഗ് വേ ഫ്രാഗ് എന്ന് പറഞ്ഞാൽ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് എന്നാണ് വരുന്നത് അപ്പൊ നമുക്ക് എങ്ങനെ കൺസ്ട്രക്ഷൻ വരുന്നത് നോക്കിയാലോ അപ്പൊ നമുക്ക് ഫസ്റ്റ് വരുന്നത് വേ ഫ്രാഗ് ആണ് എഴുതേണ്ടത് നമുക്കറിയാം വാസ് വാട്ട് വേർ ഈ കേസൊക്കെയാണ് എന്ത് വരുന്നത് വേ ഫ്രാഗ് വരുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എഴുതേണ്ടതാണ് വെർബ് കോഞ്ചുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ തന്നെ എഴുതുന്ന സബ്ജക്റ്റ് അനുസരിച്ചായിരിക്കണം വെർബ് കോഞ്ചുകേഷൻ എഴുതേണ്ടത് അപ്പൊ ഇവിടെ വേഫ്രാഗിയാണ് ഫസ്റ്റ് പൊസിഷൻ വരുന്നതെങ്കിലും തേർഡിൽ വരുന്ന പേഴ്സണൽ പ്രൂമിന് അനുസരിച്ചായിരിക്കണം ഇവിടെ വെർബ് എന്ന് പറയുന്നത് കോഞ്ചുഗേറ്റ് ചെയ്ത് വരേണ്ടത് അപ്പൊ ആദ്യം നമ്മൾ വേഫ്രാഗ് എഴുതും അത് കഴിഞ്ഞിട്ട് വെർബ് കോഞ്ചുഗേഷൻ പിന്നെ പേഴ്സണൽ പ്രൂമിൽ ഒബ്ജക്ട് എഴുതണത് നിർബന്ധമില്ല നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് അല്ലെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റ് ആഡ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ഒബ്ജക്റ്റ് ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാലോ നമുക്ക് ഒരു ഈ നോക്കിയാല് എങ്ങനെ ചോദിക്കാം വേർ എന്ന് പറയുന്ന കേസാണ് നമ്മള് വേർ ഫ്രം എന്നാണ് എക്സാക്ട് മീനിങ് വരുന്നത് അപ്പോൾ എന്നായിരിക്കും അപ്പൊ നമ്മള് ആയിട്ട് എഴുതുന്നത് പിന്നെ കൊമൻ എന്ന് പറയുന്ന വെർബാണ് ടു കം എന്നൊരു മീനിങ്ങില് വരുന്നത് അപ്പൊ നമുക്കറിയാം തേർഡ് എഴുതുന്ന പേഴ്സണൽ പ്രൊണോമൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നീ എന്നൊരു ആണ് ചോദിക്കുന്നത് ഡു യു കംഫ്രം അപ്പൊ ഡു എന്ന് പറയുന്ന പേഴ്സണൽ പ്രൊണോമൻ ആയിട്ട് നമ്മൾ ഡു ആയിരിക്കും എടുക്കുന്നത് അപ്പം ഡുവിൻ്റെ കൂഞ്ചികേഷിനനുസരിച്ചായിരിക്കണം നമ്മൾ കൊമ്മൻ എന്ന് പറയുന്നത് വെറുപ് എടുക്കേണ്ടത് അപ്പം കൊമ്മന്റെ കോൺജുഗേഷൻ നോക്കിയാലോ കൊമ്മന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ടു കം ഇഹ് വരുമ്പോൾ കൊമ്മേ ഡു വരുമ്പോൾ കൊംസ്റ്റ് എർ സിയേസ് വരുമ്പോൾ കൊമ്പ് ഇയർ വരുമ്പോൾ കൊംഡ് വി എർ സീസ് വരുമ്പോൾ കൊമ്മൻ ഇതാണ് കൊമ്മന്റെ കോൺജുഗേഷൻ വരുന്നത് അപ്പൊ നമുക്ക് ഇവിടെ ഡൂ ആണല്ലോ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ എന്ത് എഴുതണം കൊംസ്റ്റ് എന്നുള്ള എഴുതണ്ടേ കാരണം നമ്മൾ ഡുവിന്റെ കൂഞ്ചികേഷനിൽ വരുന്നത് കൊംസ്റ്റ് ആണ് കൊമൻ എന്ന് പറയുന്നത് വെർബ് വരുന്നത് അപ്പൊ നമ്മൾ ആദ്യം ഫ്രാഗ് എഴുതി എത് കഴിഞ്ഞിട്ട് വെർബ് കോഞ്ചുകേഷ് ടു കമ്മിന്റെ കേസ് കൊമൻ എന്ന് പറയുന്ന വെർബ് കോഞ്ചികേറ്റ് ചെയ്ത് എഴുതും അത് നമ്മൾ എഴുതുന്ന ആയിട്ടുള്ള പേഴ്സണൽ പ്രിണോമെന്റ് അനുസരിച്ച് വേണം നമ്മളിവിടെ അപ്പോഴൊരു ഡു വരുമ്പോൾ എന്താ വരുന്നത് ആയിരിക്കും അപ്പൊ നമ്മളിവിടെ എന്ത് എഴുതേണ്ടത് കൊംസ്റ്റ് ആണ് എഴുതേണ്ടത് അപ്പൊ ക്വസ്റ്റിൻ ഫോം ചെയ്യുന്നത് പിന്നെ പേഴ്സണൽ പ്രിണോമെന്റ് പിന്നെ ആയിരിക്കും ഒബ്ജക്ട് വരുന്നത് ഇതാണ് നമ്മുടെ സെക്കൻഡ് ആയിട്ടുള്ള സെന്റൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് തേർഡ് വൺ വരുന്നതാണ് നമ്മുടെ യാ ഫ്രാഗ് എന്ന് യെസ് ഓർ നോ ഈ കേസിൽ വരേണ്ടത് ഫസ്റ്റ് നമ്മുടെ യാ ഓർഡർ ആയിട്ടുള്ള ആദ്യം വരേണ്ടത് വെർബാണ് വരേണ്ടത് അതനുസരിച്ച് അത് കഴിഞ്ഞിട്ട് എഴുതുന്ന പേഴ്സണൽ പ്രവ്മെന്റ് കൂഞ്ചുകിറ്റ് ചെയ്ത് വരണം അപ്പൊ ആദ്യം നമ്മൾ എഴുതേണ്ട വെർബാണ് ആദ്യം വെർബ് അത് കഴിഞ്ഞ് പേഴ്സണൽ പ്രൂവ്മെന്റ് പിന്നെയാണ് ഒബ്ജെക്ട് എഴുതുന്നത് ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഡു യു ഹാവ് ആൻ ആപ്പിൾ നിന്റെ കയ്യില് ആപ്പിൾ ഉണ്ടോ എന്നുള്ള കേസ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതിൽ ഹാവ് ആണല്ലോ വെർബ് വരുന്നത് ഹാവ് എന്ന് പറയുന്ന വെർബ് വരുന്നതാണ് ഹാവൻ എന്ന് പറയുന്നത് അപ്പൊ ഇത് നമ്മുടെ ഇറഗുലർ വെർബാണ് മേസുകയർബൻ വെർബനാണ് കോഞ്ചികേഷൻ ഇത്തിരി വ്യത്യാസം ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് അനുസരിച്ചല്ല ഇത് കോഞ്ചുകിറ്റ് ആവുന്നത് ഇതിന് ഇച്ചിരി വ്യത്യാസമുണ്ട് ഇത് ഉണ്ട്രൽ മേസികർബനാണ് അപ്പൊ ഹാബൻ എന്ന് പറഞ്ഞാൽ എന്ന മീനിങ് വരുന്നത് ഇഹ് വരുമ്പോ ഹാബേ ഡോ ഹാസ്റ്റ് എറസിയസ് വരുമ്പോ ഹാറ്റ് ഇയർ വരുമ്പോ ഹാപ്റ്റ് വിർ സി സി വരുമ്പോ ഹാബൻ ആണ് കോഞ്ചികേഷൻ വരുന്നത് അപ്പൊ ഇവിടെ വരുമ്പോ ഡു യു ഹാവ് ആൻ ആപ്പിൾ എന്നാ ചോദിക്കുന്നത് അപ്പൊ നമ്മൾ ഡു വരുമ്പോ ഇവിടെ കോഞ്ചുകേഷൻ വരുന്നത് എന്താ ഹാസ്റ്റ് എന്നാ വരുന്നത് അപ്പൊ നമ്മൾ ഇവിടെ എഴുതുന്ന പേഴ്സണൽ പ്രണോമിനനുസരിച്ച് ആർക്കാണിവിടെ എന്ത് വരേണ്ടത് അപ്പൊ ഇവിടെ ഡു എന്ന കേസ് എഴുതിയിരിക്കുന്നത് അപ്പൊ ഞാൻ ഇവിടെ ഹാസ്റ്റ് എന്നൊരു ക്വസ്റ്റൻ ആണ് വരേണ്ടത് അപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു ഫസ്റ്റ് ഇതിൽ വരേണ്ടത് വെർബാണ് വരേണ്ടത് അപ്പൊ നമ്മൾ ഹാസ്റ്റ് എന്നായിരിക്കും എഴുതുന്നത് ആപ്പിൾ ആണ് നമ്മുടെ ആപ്പിൾ വരുന്നത് ആൻ എന്നുള്ള കേസ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത് അക്വസാറ്റീവ് കേസ് ആണ് കാരണം ഇവിടെ ഹാബൻ എന്ന് പറയുന്ന വെർബ് എന്ന് പറയുന്നത് അക്വസാറ്റീവ് കേസ് ഹെൽപ്പിംഗ് വെറബാണ് അതുകൊണ്ടാണ് നമ്മളിവിടെ ഐനൻ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഴുതിരിക്കുന്നത് കാരണം ഡർ ആപ്പിൾ എന്ന് വരുന്നത് ഇവിടെ വരുമ്പോൾ ഡെയിൻ ആണ് ആവുന്നത് അപ്പോൾ ഒരു ആപ്പിൾ എന്ന് പറയുമ്പോൾ ഞാൻ ഏത് കേസ് എഴുതും ഐനൻ ആയിരിക്കും എഴുതുന്നത് അപ്പൊ നമ്മൾ ആൻസർ പറയുമ്പോൾ യാ അല്ലെങ്കിൽ നൈൻ ഉപയോഗിച്ചാണ് എഴുതൻ യെസ് അല്ലെങ്കിൽ നോ അപ്പൊ ഞാനിപ്പോ പറഞ്ഞു എന്റെ കയ്യിൽ ആപ്പിൾ ഉണ്ട് എന്നുള്ള കേസ് ആണെങ്കിൽ യൂസ് യാ ഇ കേസാണെങ്കിൽ ആപ്പിൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഔസാഗേ അനുസരിച്ചാണ് ഇവിടെ ഇത് കൺസ്ട്രക്ട് ആയിരിക്കുന്നത് ആദ്യം നമ്മൾ യാ അല്ലെങ്കിൽ നൈൻ യൂസ് ചെയ്യും അത് കഴിഞ്ഞിട്ട് പേഴ്സണൽ പ്രിമൂവ്മെന്റ് പിന്നെ അതനുസരിച്ചുള്ള വെർബ് കൂജുകേഷൻ ഇവിടെ ഇഹ് വന്നപ്പോൾ ഇവിടെ ഹാബെയാണ് വരുന്നത് അതുകൊണ്ട് നമ്മളിവിടെ ഹാബെ യൂസ് ചെയ്യും പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഇവിടെ അക്വസാറ്റീവ് കേസ് ആണ് വരേണ്ടത് കാരണം ഹാബൻ എന്ന് പറയുന്ന വെറമ്പ് അക്വസാറ്റീവ് കേസില് ഹെൽപ്പിംഗ് വെറബാണ് അതുകൊണ്ടാണ് നമ്മളിവിടെ ഹാബൻ വെറബ് എഴുതി കഴിഞ്ഞിട്ട് ഐൻ ആപ്പിളിന് പകരം ഐനൻ കേസ് എഴുതിയിരിക്കുന്നത് എന്ന് വെച്ചാൽ അക്വസാറ്റീവ് കേസ് ഇപ്പൊ ഞാൻ നൈൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം നെഗറ്റീവ് ചെയ്യണം എന്ന് വെച്ചാൽ എന്റെ കയ്യിൽ ആപ്പിൾ ഇല്ല എന്നുള്ള കേസ് ആക്കണം അപ്പൊ ഞാൻ ഇവിടെ എന്ത് എഴുതും നൈൻ ഇഹാബെ ഐനൻ ആഫലിന് പകരം ഞാൻ ഇവിടെ ഇവിടെന്ത്നൻ എഴുതും കൈനൻ എഴുതും കൈൻ എന്നുള്ള കേസ് ഇവിടെ വരുമ്പോൾ കൈനൻ ആവും കാരണം ആഫലിന്റെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഡർ ആണ് അക്കുസാർട്ടിന്റെ കേസിൽ ഡർ മാത്രമാണ് ചേഞ്ച് ആവുള്ളൂ ഡീൻ ആവത്തുള്ളൂ അപ്പൊ ഉൺബസ്റ്റിം വരുമ്പോൾ ഐനൻ എന്നും വരുമ്പോൾ കൈനൻ എന്നാണ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ താങ്ക്